അയോ സൗരയൂഥത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഉപഗ്രഹം, വ്യാഴത്തിന്റെ നാല് ഗലീലിയൻ ഉപഗ്രഹങ്ങളിൽ ഒന്ന്, സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പമേറിയ നാലാമത്തെ ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഉപരിതല ഗുരുത്വാകർഷണവും, ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ അയോക്കുണ്ട്. സജീവമായ 400-ലധികം അഗ്നിപർവ്വതങ്ങൾ അയോയിലുണ്ട്. ഇതിൽ പലതിനും എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരവുമുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പുറന്തള്ളുന്ന സൾഫർ അടങ്ങുന്ന സംയുക്തങ്ങളാണ് അയോയ്ക്ക് ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങൾ നൽകുന്നത്. വ്യാഴവും അതിന്റെ ഗലീലിയൻ ഉപഗ്രഹങ്ങളും ചെലുത്തുന്ന ഗുരുത്വാകർഷണവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കർഷണവും അതുവഴി രൂപപ്പെടുന്ന ഉയർന്ന തോതിലുള്ള താപനിലയും കാരണമാണ് അയോയിൽ ഇത്രയേറെ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെട്ടത്. ദൂരദർശിനികൾ നൽകുന്ന അറിവുകൾക്കും അപ്പുറമുള്ള വിവരങ്ങൾ അയോയെക്കുറിച്ച് ആദ്യമായി നൽകിയത് 1970-കളിൽ വിക്ഷേപിച്ച വിവിധങ്ങളായ ബഹിരാകാശ പേടകങ്ങളാണ്. 1973-ലും 1974-ലും ജൂപ്പിറ്റർ ഫ്ലൈബൈ നടത്തിയ പൈനിയർ 10-11 പേടകങ്ങളാണ് അയോയുടെ പിണ്ഡത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ വികിരണത്തെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ അറിവുകൾ ബഹിരാകാശ മേഖലയ്ക്ക് നൽകിയത്. അയോയിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബഹിരാകാശ ഗവേഷകർക്ക് ആദ്യമായി നൽകിയത് 1977-ൽ വിക്ഷേപിച്ച വോയേജർ പേടകങ്ങളാണ്. 1979 മാർച്ച് 5-ന് വോയേജർ 1 ജൂപ്പിറ്ററിന് സമീപമെത്തി. 1979 ജൂലൈ 9-നാണ് വോയേജർ 2 വ്യാഴത്തിന് സമീപമെത്തിയത്. വ്യാഴത്തെയും അയോ ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളെയും കടന്നുപോയ വോയേജർ പേടകങ്ങൾ അവിടെ നിന്നും ഏതാണ്ട് 33,000-ത്തോളം ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. പിന്നീട് അയോയുടെ അടുത്തുകൂടി നിരവധി പറക്കലുകൾ നടത്തിയ ഗലീലിയോ പേടകവും പ്രക്ഷുബ്ധമായ ഈ ഉപഗ്രഹത്തിന്റെ ഉപരിതലത്തെക്കുറിച്ചും രാസഘടനയെക്കുറിച്ചും പുത്തൻ അറിവുകൾ നൽകി. ആയിരത്തി തൊള്ളായിരത്തി 1989-ൽ നാസ വിക്ഷേപിക്കുകയും 6 വർഷങ്ങളുടെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 1995-ൽ വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്ത പേടകമായിരുന്നു ഗലീലിയോ. വ്യാഴത്തെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനായിട്ടയച്ച ഗലീലിയോ പേടകം അയോയ്ക്ക് സമീപത്തുകൂടെ 6 തവണയാണ് പറന്നത്. 1999-ലും 2002-ലും ഇടയിലായിരുന്നു ആ ഫ്ലൈ ബൈകൾ. ആ പറക്കലുകളിലൂടെ ഗലീലിയോ പകർത്തിയ ഹൈ റെസൊല്യൂഷൻ ദൃശ്യങ്ങളും സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റയും അയോയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചുമൊക്കെ കൂടുതൽ വ്യക്തവും ശാസ്ത്രീയവുമായ വിശദീകരണങ്ങൾ നൽകി. എന്നാൽ 2011-ൽ വിക്ഷേപിക്കുകയും 2016-ൽ വ്യാഴത്തിന്റെ പോളാർ ഓർബിറ്റിൽ എത്തുകയും ചെയ്ത ജൂണോ പേടകം വ്യാഴത്തെക്കുറിച്ചും അതിന്റെ അയോ ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഇതുവരെ ഇല്ലാതിരുന്ന അറിവുകൾ തന്നെ ബഹിരാകാശ മേഖലയ്ക്ക് സമ്മാനിച്ചു. 2023-ലും ഈ വർഷം ഏപ്രിലും ജൂണോ അയോയ്ക്ക് വളരെ സമീപത്തുകൂടി ഫ്ലൈബൈ നടത്തുകയും ചെയ്തു. ഭൂമിയിലെ ദൂരദർശിനികൾ ഇതുവരെ പകർത്തിയതിൽ വെച്ച ഏറ്റവും മികച്ച റെസൊല്യൂഷനിൽ അയോയിലെ അഗ്നിപർവ്വത പ്രവർത്തന ദൃശ്യങ്ങൾ എടുത്തിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. അമേരിക്കയിലെ അരിസോണയിലുള്ള ലാർജ് ബൈനോക്കുലർ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ലാർജ് ബൈനോക്കുലർ ടെലിസ്കോപ്പിലെ ഹൈ കോൺട്രാസ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജിംഗ് ഇൻസ്ട്രുമെന്റായ ഷാക്ക് വീസും ടെലിസ്കോപ്പിലെ അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് സിസ്റ്റവും ഉപയോഗിച്ചാണ് ഗവേഷകർ ചിത്രങ്ങൾ പകർത്തിയത്.
ഇതേക്കുറിച്ചുള്ള പഠന വിവരങ്ങൾ ഇപ്പോഴുള്ളത് ഡിജിറ്റൽ ഓപ്പൺ ആക്സസ് പ്ലാറ്റ്ഫോമായ ആർക്കൈവ് ആസ്ട്രോഫിസിക്സിലാണ്. പീർ റിവ്യൂ കഴിഞ്ഞാൽ ഇത് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിക്കും. അയോയുടെ 50 മൈൽ ചുറ്റളവിലുള്ള ഉപരിതല സവിശേഷതകൾ വളരെ വ്യക്തതയോടെ കാണാൻ കഴിയുന്ന തരത്തിലാണ് ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത്. 1.8 മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു ചെറു വസ്തുവിന്റെ മിഴിവാർന്ന ചിത്രം 100 മൈലുകൾക്കപ്പുറത്ത് നിന്നും ചിത്രീകരിക്കുന്നതിന് സമാനമാണിത്. അയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങളിലൊന്നായ പെലേക്ക് സമീപം നടന്നൊരു വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ചിത്രമാണ് ഗവേഷകർ പകർത്തിയത്. അരിസോണ സർവകലാശാലയിലെ ഗവേഷകനായ അൽ കോണാഡും സംഘവും ചേർന്നാണ് ഇത് സാധ്യമാക്കിയത്.